യൂണിറ്റ് ടു ലെറ്റർ ടു ഗോഡ് പാർട്ട് ടു ഹായ് ചിൽഡ്രൻ വി ഹാവ് ലേൺഡ് ദ സ്റ്റോറി ഓഫ് ലെഞ്ചോ നൗ ലെറ്റ് അസ് റൈറ്റ് ആഫ്റ്റർ പോസ്റ്റിംഗ് ദ സെക്കൻഡ് ലെറ്റർ ടു ഗോഡ് ലെഞ്ചോ റിട്ടേൺഡ് ഹോം ആൻഡ് നറേറ്റഡ് ഓൾ ദ ഈവൻസ് ടു ഹിസ് വൈഫ് റൈറ്റ് ദം ഡൗൺ ഗോഡിനുള്ള രണ്ടാമത്തെ ലെറ്ററും പോസ്റ്റ് ചെയ്തിട്ട് ലെഞ്ചോ തിരികെ വീട്ടിലേക്ക് പോകുന്നു നടന്ന സംഭവങ്ങളെല്ലാം ലെഞ്ചോ അവൻ്റെ വൈഫിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് റൈറ്റ് ദം ഡൗൺ അതാണ് നമ്മൾ എഴുതേണ്ടത് എങ്ങനെ എഴുതാം നമുക്ക് Where does the event take place? എവിടെയാണിത് നടക്കുന്നത് Who are the characters involved? ആരൊക്കെയാണ് ഇതിലുള്ളത് What do they speak? അവരെന്തെല്ലാമായിരിക്കും സംസാരിക്കുക ലെഞ്ചോയുടെ വീട്ടിലാണല്ലേ നടക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യത്തെ സെൻറ്റൻസ് ലെഞ്ചോ റീച്ച്ഡ് ഹോം ലെഞ്ചോ വീട്ടിലെത്തി അവിടെ ആരുണ്ട് ലെഞ്ചോയുടെ വൈഫ് ഉണ്ടല്ലേ ആകാംക്ഷയോടെ ലെഞ്ചോയെ കാത്തു നിൽക്കുന്ന ലെഞ്ചോയുടെ ഭാര്യ എവിടെയുണ്ട് ലെഞ്ചോ പിന്നീട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ലെഞ്ചോ റീച്ച്ഡ് ഹോം ഹിസ് വൈഫ് വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിം അവൻ്റെ വൈഫ് അവനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ ഹി ഷോഡ് ദ ലെറ്റർ ആൻഡ് സെഡ് God could not have made a mistake. I got only 70 pesos from the post office. The post office employees are a bunch of crooks. So, I wrote another letter to God. God will not send the rest of money through the mail next time. ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് എഴുതേണ്ടത്. ലെഞ്ചോ റീച്ച്ഡ് ഹോം എന്ന സെൻറ്റൻസിൽ തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എഴുതി നോക്കുക ദ പോസ്റ്റ് മാസ്റ്റർ റൈറ്റ്സ് എ റിപ്ലൈ ടു ലെഞ്ചോ സെക്കൻഡ് ലെറ്റർ ഇമാജിൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ ലെറ്റർ അടുത്തത് നമുക്ക് എഴുതേണ്ടത് എന്താണ് ലെഞ്ചോയുടെ രണ്ടാമത്തെ കത്ത് കിട്ടിയിട്ട് പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയ്ക്ക് ഒരു കത്തെഴുതുന്നതാണ് എഴുതേണ്ടത് എങ്ങനെയാണ് ഒരു കത്തെഴുതുന്നത് ഹു റൈറ്റ്സ് ദ ലെറ്റർ ഹു ഈസ് ഇറ്റ് അഡ്രസ്ഡ് ടു ആരാണ് ഇവിടെ കത്തെഴുതുന്നത് പോസ്റ്റ് മാസ്റ്റർ ആണല്ലേ ആർക്കാണ് എഴുതുന്നത് ലെഞ്ചോയ്ക്കാണ് വാട്ട് വിൽ ബി ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ എന്തായിരിക്കാം അതിലെ കണ്ടന്റ് ഹൗ വിൽ ദ പോസ്റ്റ് മാസ്റ്റർ ബിഗിൻ ദ ലെറ്റർ എങ്ങനെയാണ് പോസ്റ്റ് മാസ്റ്റർ ആ കത്ത് തുടങ്ങുക എഴുതി തുടങ്ങുന്നത് എങ്ങനെയായിരിക്കാം വാട്ട് വിൽ ഹീ ടെൽ ലെഞ്ചോ എന്തായിരിക്കാം പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയോട് പറയുക ലെഞ്ചോയുടെ സെക്കൻഡ് ലെറ്ററിൽ എന്താണ് ലെഞ്ചോ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസിനെ കുറിച്ച് എഴുതിയത് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് എഴുതിയല്ലേ ഹൗ വിൽ ദ പോസ്റ്റ് മാസ്റ്റർ റെസ്പോണ്ട് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ് Won't he be annoyed on reading Lenjo's letter? Lenjo's letter vaayichappol endavum postmaster ku thonittundavuga. Letter ezhuthumbol nammal place um date um ezhuthum. Place ivide ezhuthittunde Veracruz. Date koduthirikkunu 14 July 2020. Aarkana letter ezhuthunnathu Lenjo-ikkana alle. Appo engane ezhuthum? My dear ലെഞ്ചോ പിന്നെന്താവും എഴുതുക ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ് ഇറ്റ് വാസ് ഐ ഹൂ സെൻഡ് യു 70 പേസോസ് ഐ കളക്റ്റഡ് ഇറ്റ് ഫ്രം മൈ ഫ്രണ്ട്സ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് ഡു നോട്ട് തിങ്ക് ദാറ്റ് വി ആർ എ ബഞ്ച് ഓഫ് ക്രോക്സ് വി കുഡ് കളക്ട് ഓൺലി ദാറ്റ് മച്ച് വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ടു യു ഐ എം സോറി ദാറ്റ് I put the signature of God. Please do not misunderstand me. Actually, I was helping you. Go on with your cultivation. You will get a nice harvest. May God bless you. With love, Postmaster.
പോസ്റ്റ് മാസ്റ്റർ എങ്ങനെയാണ് റിപ്ലൈ കൊടുത്തത്? ദേഷ്യത്തോടെയാണോ? അല്ല അല്ലേ. എന്താണ് അയാൾ ചെയ്തത്? ആദ്യം തന്നെ അയാൾ അപ്രീഷിയേറ്റ് ചെയ്തു. എന്തിന്? ലെഞ്ചോയുടെ ഗോഡിലുള്ള ഫെയ്ത്ത് കണ്ടിട്ട്, വിശ്വാസം കണ്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. പിന്നെന്താ പറഞ്ഞത് അയാൾ? ഞാനായിരുന്നു നിങ്ങൾക്ക് 70 pesos അയച്ചത്. അത് ഞാൻ കളക്ട് ചെയ്തത് എൻ്റെ പോസ്റ്റ് ഓഫീസിലുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നാണ്. ഞങ്ങളാരും കൗശലക്കാരല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഡു നോട്ട് തിങ്ക് ദാറ്റ് വി ആർ എ ബഞ്ച് ഓഫ് ക്രോക്സ്. വി കുഡ് കളക്ട് ഓൺലി ദാറ്റ് മച്ച്. ഞങ്ങൾക്ക് അത്രയേ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ടു യു? അത് നിനക്ക് ഹെൽപ്ഫുള്ളായി തീർന്നോ? പിന്നെന്തിനാ സോറി പറഞ്ഞത് അയാള്? ഐ എം സോറി ദാറ്റ് ഐ പുട്ട് ദ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. ഗോഡ് എന്ന് പറഞ്ഞൊരു സിഗ്നേച്ചർ ഇട്ടിട്ടാണല്ലേ റിപ്ലൈ അയച്ചത്, ഫസ്റ്റ് റിപ്ലൈ അയച്ചത്. അതിനയാൾ സോറി പറയുകയാണ്. പ്ലീസ് ഡു നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ഐ വാസ് ഹെൽപ്പിംഗ് യു. ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. ഗോൺ വിത്ത് യുവർ കൾട്ടിവേഷൻ. യു വിൽ ഗെറ്റ് എ നൈസ് ഹാർവസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. വിത്ത് ലവ്, പോസ്റ്റ് മാസ്റ്റർ. കത്തെഴുതുന്ന രീതി എങ്ങനെയാണെന്ന് കണ്ടില്ലേ? സ്ഥലവും തീയതിയും വേണം. താഴെ എന്താണ്? ആരാണോ എഴുതിയത് അയാളുടെ പേരല്ലേ. അടുത്തതൊരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ്. എ ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്ഡ് ദ ക്രോപ്സ് ഇൻ ലെഞ്ചോസ് വില്ലേജ്. ദ ലോക്കൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ഇറ്റ്. പ്രിപ്പയർ ദ ലൈക്ലി റിപ്പോർട്ട്. ദ ഹെഡ്ലൈൻ ഈസ് ഗിവൺ ഫോർ യു. ഹെഡ്ലൈൻ തന്നിട്ടുണ്ട്, ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം. എന്ത്? ഹെയിൽ സ്റ്റോം വന്ന് കൃഷിയെല്ലാം നശിച്ചു പോയല്ലോ ലെഞ്ചോയുടെ വില്ലേജിൽ. അതിനെക്കുറിച്ചാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് റെഡിയാക്കേണ്ടത്. ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്സ് ക്രോപ്സ്, ഹെഡിങ് അതാണ്. ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ എന്തെല്ലാം വേണം? ഒരു ഹെഡിങ് വേണം അല്ലേ. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത്? വേർ ഡിഡ് ദ ഇവന്റ് ടേക്ക് പ്ലേസ്, എവിടെയാണ് സംഭവം നടന്നത്? പിന്നെയോ, വെൻ ഡിഡ് ഇറ്റ് ടേക്ക് പ്ലേസ്, എപ്പോഴാണ് നടന്നത്? വാട്ട് ഈസ് ദ മെയിൻ ഈവൻറ്റ്, മെയിൻ ഈവൻറ്റ് എന്താണ്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണത് സംഭവിച്ചത്? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഈവൻറ്റ്, പിന്നെ ആ നടന്ന ഈവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഹു ആർ ദ പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഈവൻറ്റ്, അതിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണോ അവരെക്കുറിച്ചും വേണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്? എവിടെ, വേർ, എവിടെ നടന്നു, എപ്പോൾ നടന്നു, വെൻ, എപ്പോൾ. വാട്ട് ഈസ് ദ ഈവൻറ്റ്, എന്താണ് സംഭവം? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണ് സംഭവിച്ചത്? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഈവൻറ്റ്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഈവൻറ്റിനെ കുറിച്ച് അറിയുന്നത്? പിന്നെയോ, ഹു ആർ ദ പേഴ്സൺസ്, ആരെയാണത് ബാധിച്ചത്? ഇതെല്ലാം വേണം ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ. പിന്നെന്താണ്? ന്യൂസ് റിപ്പോർട്ട് ഹാസ് എ ഹെഡിങ്, ഒരു ഹെഡിങ് ഉണ്ടാവും. പിന്നെയോ, ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഈസ് ഗിവൺ ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ എന്തുണ്ടാവും? നടന്ന സ്ഥലമുണ്ടാവും, തീയതിയും ഉണ്ടാവും. ദ ഈവൻ്റ് ഷുഡ് ബി ക്ലിയർ ഫ്രം ദ ഫസ്റ്റ് 2 or 3 സെൻറ്റൻസസ് ഇറ്റ്സെൽഫ്. എന്താണ് സംഭവമെന്ന് ആദ്യത്തെ 1 or 2 സെൻറ്റൻസിൽ തന്നെ വ്യക്തമാക്കണം. പിന്നെയോ, ലെസ് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് ആർ ഗിവൺ ടുവാർഡ്സ് ദ എൻഡ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ യു. ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്സ് ക്രോപ്സ്. വെരാക്രൂസ്, July 24. എവിടെയാണ് നടന്നത്? വെരാക്രൂസിലാണ്, July 24. എ ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്ഡ് ദ ക്രോപ്സ് ഓഫ് ദ എൻറ്റയർ വെരാക്രൂസ് വാലി ലാസ്റ്റ് ഈവനിങ്. ഫാമേഴ്സ് വെർ പ്രെയിങ് ഫോർ റെയിൻ, but it came as a hailstorm. Lencho, the leading farmer alone, suffered a loss of at least 200 pesos. The district collector visited the valley late in the evening. ഇതുപോലെ നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. Thank you.